നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളെന്ന് പറയുമ്പോൾ ചന്ദ്രവാരം ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രൻ്റെ ദിവസം മാത്രമല്ല ഇന്ന് അശ്വതി നക്ഷത്രമാണ് നക്ഷത്രങ്ങളുടെ തുടക്കമാണ് അപ്പോൾ ശുഭനക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രം തിങ്കളാഴ്ച എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം നമുക്ക് അവധി കഴിഞ്ഞ് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ പറ്റുന്ന ദിവസമാണ് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ഈ നമുക്കൊരു ഐശ്വര്യപ്രദമായ ദിവസം കിട്ടിയാൽ എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസത്തെ മാക്സിമം യൂസ് ചെയ്യണം സമയം നമ്മളെ നോക്കി നിൽക്കില്ല നമ്മൾ സമയത്തെ നോക്കി നിൽക്കണം കൊള്ളാത്ത സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല സമയത്ത് അത്രയും ആക്റ്റീവായി മുന്നോട്ട് പോകാം അപ്പോൾ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസമാണ് ഇന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും അതുകൊണ്ടാണ് ഒരു കാര്യങ്ങൾക്കും അറച്ച് നിൽക്കാതെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്ന് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെ ചിന്തിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറയാ പറയും ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത് ഡേയിലൂടെ ചിന്തിക്കണേ അശ്വതി നക്ഷത്രവും അപ്പോൾ ഇടവ മാസത്തിലെ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രവും ഇടവ മാസത്തിലെ അശ്വതി നക്ഷത്രമാണ് തിങ്കളാഴ്ചയും കൂടി ഒത്തു വന്നിരിക്കുന്ന സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട പ്രത്യേകിച്ച് ചന്ദ്രൻ ഇപ്പോൾ കടൽ കടന്ന് പോവാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലപ്രദമാണ് വേറെ ജോലി തേടി പോകുന്നവർക്ക് കൊള്ളാം അതുപോലെ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു വീട് വാങ്ങാനോ വയ്ക്കണോ എന്നോ ആഗ്രഹിച്ചിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങണം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീട് തുടങ്ങിയാൽ വയ്ക്കാൻ തുടങ്ങിയാൽ പോലും പൂർത്തീകരിക്കാൻ പറ്റും വാങ്ങാൻ ശ്രമിക്കുന്നാൽ അത് പെട്ടെന്ന് അത് സബലീകരിക്കും അതേപോലെ വാഹനം വാങ്ങാനും ഈ സമയം നമുക്കിപ്പോൾ വാഹനമുണ്ട് ഒന്ന് കൊടുത്ത് ചേഞ്ച് ചെയ്യാനായാലും ആദ്യമായിട്ട് വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കായാലും ഈ സമയം അനുകൂലപ്രദമാണ് അപ്പോൾ നമുക്ക് ശുഭപ്രദമായ കാര്യങ്ങൾക്ക് ജോലി അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വീട് വാഹനം ജോലി കയറ്റം ഇപ്പോൾ ജോലിക്കയറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് കുറച്ചുകൂടെ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം അനുകൂലപ്രദമായ വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക അപ്പം നിങ്ങൾ ആ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു മൊത്തത്തിൽ കൊള്ളാമെങ്കിലും ചില സമയങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മളൊരു റോട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഹൈവേയിലാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹൈവേയിൽ ആഗോളം നൂറിലോ നൂറ്റി ഇരുപതിലോ പോകാൻ പറ്റത്തില്ല ഇടയ്ക്ക് ശരിക്കും സിഗ്നലൊക്കെ കാണും ആ സിഗ്നലിൽ നിർത്തേണ്ടി വരും അതുപോലെ ഈ ദിവസത്തിൽ തന്നെ ചില സമയങ്ങൾ കൊള്ളാതേണ്ടത് അല്ല പ്രധാനമായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ഇന്ന് ദിവസം നമുക്ക് ശുഭകാര്യത്തിന് ഇറങ്ങേണ്ട ദിവസമാണ് പക്ഷേ രാവുകാലം നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങണം രാവുകാലം കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് ഏഴര മണി മുതൽ ഒമ്പത് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് രാവുകാല സമയം ഏഴര മണിക്ക് അല്ല ആരംഭിക്കണത് രാഹു സമയം വരണത് ഏഴ് നാൽപ്പത് തൊട്ട് പത്ത് മിനിറ്റ് തൊട്ട് കഴിഞ്ഞിട്ടേ ആരംഭിക്കുകയുള്ളൂ ഏഴെന്നുള്ളത് ഏഴ് നാൽപ്പതിനാരംഭിക്കും ഒമ്പത് മണി പതിനാല് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ഉടനെ ഇറങ്ങാൻ നിൽക്കും ഇറങ്ങരുത് ഒമ്പത് പതിനാല് കഴിഞ്ഞിട്ടേ ഇറങ്ങാവൂ അതുപോലെ അയ്യോ ഏഴര മണിയായി രാഹു കാലം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കേണ്ട ഏഴ് നാൽപ്പത് തന്നെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം കാരണം അഭിജിത് മുഹൂർത്തം കൂടെ ഇന്നത്തെ ദിവസം കൊള്ളാം അതിൽ അഭിജിത്ത് മുഹൂർത്തം കൂടി എടുത്ത് ചെയ്യുകയാണെങ്കിലോ നമ്മൾ പറയും ഇരട്ടി മധുരം എന്ന് പറയും പോലെയാണ് അത്രയ്ക്ക് കുറച്ചുകൂടി സുഖപ്രദമായി തീരും ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പതിനൊന്ന് അമ്പത്തി ഒമ്പത് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അതുപോലെ ഇന്ന് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഈ ദിവസം നല്ലതെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും രണ്ട് സമയങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ നേരത്തെ എല്ലാ ദിവസവും പറയുന്നുണ്ട് വളരെ സൂക്ഷിക്കേണ്ട രണ്ട് പേരുണ്ട് ഗുളികനും യമഖണ്ഠനും അവർ രണ്ട് പേരെയും ശ്രദ്ധിക്കണം അല്ലെ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം ശരിക്ക് ഉച്ചയ്ക്ക് ഒരു മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തൊൻപത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യവും ചെയ്യരുത് നമ്മളങ്ങ് സൈലൻ്റ് ആവുക ആ സമയം അങ്ങ് വെറുതെ വിടുക ബാക്കി നമുക്ക് സമയമുണ്ട് എന്ന് രാവിലെ രാവുകാല സമയത്ത് യാത്രയ്ക്ക് മാത്രമേ പാടില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ ബാക്കി സമയങ്ങൾ നമുക്കെടുക്കാം ഇന്ന് പോകുമ്പോൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ശുഭ്രവസ്ത്രം വെളുത്ത വസ്ത്രം വെളുത്തെന്ന് പറയുമ്പോൾ പേളിൻ്റെ കളറോ വെളുത്ത നല്ല തൂവെള്ള വസ്ത്രമോ ഒക്കെ നമുക്ക് ധരിക്കാം ധരിച്ചുകൊണ്ട് ഫുൾ വെള്ളയിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ആ വസ്ത്രത്തിൻ്റെ കൂടെ വെള്ള ഉണ്ടാവണം ഷാളോ അല്ലെങ്കിൽ ഷർട്ടോ പാൻറ്റ് എന്തോ ആയിക്കോട്ടെ നമുക്ക് ഷർട്ട് വൈറ്റ് ഷർട്ട് ധരിക്കുക അതുപോലെ ചുരിദാറോ ബ്ലൗസോ എന്തെങ്കിലും നമ്മൾക്ക് വെള്ള വസ്ത്രവും കൂടി വെച്ചുകൊണ്ട് പോവുക നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി കയറുകയും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്തായി കലാശിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം